നമസ്കാരം. നമ്മുടെ വിപ്ലവ കവി പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ്റെ പുതിയ കവിത വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം എപ്പോൾ എഴുതിയതാണ് എന്നറിയില്ല, പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ കവിത ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ലാദനും അല്ലെങ്കിൽ സദ്ദാം ഹുസൈനും ഒക്കെ വേണ്ടി ഒരുപാട് വിപ്ലവ ഗീതികൾ പാടിയ മഹാകവിയാണ് ബഹുമാനപ്പെട്ട ശ്രീ ജി സുധാകരൻ. എന്തൊക്കെയായാലും അദ്ദേഹത്തിൻ്റെ കാൽപ്പനിക ഭാവങ്ങൾക്ക് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ അക്ഷര സമ്പുഷ്ടതയ്ക്ക് മുന്നിൽ വിനീതമായ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കവിത പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയായാലും ഈ കവിതയുടെ പ്രധാനപ്പെട്ട വിഷയം പക്ഷേ രാഷ്ട്രീയമല്ല, സാമൂഹ്യമല്ല, അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതല്ല, വെറും കൊഞ്ച് എന്ന് പറയുന്ന മത്സ്യമാണ്. പക്ഷേ അതിനുള്ളിലൂടെ അദ്ദേഹം എന്തെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയോ എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായ അല്ലെങ്കിൽ ജനാധിപത്യപരമായ അല്ലെങ്കിൽ മനുഷ്യത്വപരമായ എന്തെങ്കിലും വികാരങ്ങളോ വിചാരങ്ങളോ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന തോന്നൽ ചിലപ്പോൾ കവിത കേട്ട് കഴിയുമ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ എങ്കിലും ഉണ്ടാകും. എന്തായാലും കവിതാ ആസ്വാദകരും കവിതാ നിരൂപകരുമൊക്കെ ഈ കവിത മതിവരുവോളം കേട്ട് ഒന്ന് ആസ്വദിച്ച് എന്തെങ്കിലും ഒരു ആസ്വാദനമോ എന്തെങ്കിലും ഒരു അഭിനന്ദനക്കുറിപ്പോ എഴുതിയെങ്കിൽ നന്നായിരുന്നു എന്നാണ് ഇവിടെ ജനങ്ങൾക്ക് പറയാനുള്ളത്, കവിത വായിക്കുന്നവർക്ക് കവിത ഇഷ്ടപ്പെടുന്നവർക്ക് പറയാനുള്ളത്. എന്തായാലും ശ്രീ ജി സുധാകരൻ എഴുത്ത് നിർത്തരുത്, തീർച്ചയായും അത് തുടരുക തന്നെ വേണം. മന്ത്രി എന്ന നിലയിൽ, അതിനും അപ്പുറം കവി എന്ന നിലയിൽ, അതിനും അപ്പുറം വിപ്ലവ കവി, അതിനും അപ്പുറം സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്ന കവി എന്ന നിലയിലേക്ക് അങ്ങ് ഉയരണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്തായാലും പ്രേക്ഷകർ, ഞാൻ ഈ കവിത പൂർണ്ണമായി തന്നെ വായിക്കാം, പ്രേക്ഷകർ ഒന്ന് കേട്ടുകൊള്ളുക. നിങ്ങൾക്ക് അതിൻ്റെ ക്ലിപ്പിങ്ങോ മറ്റു കാര്യങ്ങളോ കിട്ടുകയാണെങ്കിൽ ഒന്ന് എടുത്തു വെച്ച് വായിച്ച് അല്ലെങ്കിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ചില സംശയങ്ങളുണ്ട്, ചില ചോദ്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. കവിത ഇങ്ങനെ തുടങ്ങുന്നു. ശിരസിലെ കൊഞ്ച് ഹൃദയം, ജി സുധാകരൻ കവിത തുടങ്ങുന്നത് ഇങ്ങനെ. കൊഞ്ചുപോലൻ്റെ ഹൃദയം, ഉണക്ക കൊഞ്ചുപോലൻ്റെ ഹൃദയം. എനിക്ക് കവിത വായിക്കാനൊന്നും അറിയില്ല, കവിത ഇങ്ങനെ പദ്യപാരായണമൊന്നും പരിചയമുള്ളതല്ല, എങ്കിലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ വായിക്കാം. നീ വറുത്തു കുറിച്ചുവോ എൻ്റെ മാനസം പച്ച മാങ്ങാ ചേർത്ത്, ഭുജിക്കുമോ എൻ്റെ ഹൃദയം, എൻ്റെ ജന്മം ഫലശൂന്യമോ പൊടിക്കൊഞ്ചുപോലെ. കടലിൻ്റെ മക്കളായി എന്തിനായി ജനിച്ചുവോ, മർത്യനെ തിന്നുവാനോ മറുലക്ഷ്യമുണ്ടോ കഥ. കൊഞ്ചുപോലെന്നെ ചുട്ടുപൊടിച്ചുവോ, കൊഞ്ചുപോൽ വറുത്തെന്നെ ഭക്ഷിക്കുമോ. കുഞ്ചുപോലൻ ഹൃദയം ശിരസില്ലെങ്കിലും ഫലം ശൂന്യം, വിധി തന്നെ ദുർവിധി. മാനവൻ പ്രപഞ്ചത്തിൽ ബുദ്ധിമാൻ തന്നെ, മാനവൻ ബുദ്ധി തേടുന്നു കൊഞ്ചിനെ ചുട്ടുതല്ലി പൊടിച്ചു ഭുജിക്കുവാൻ. കൊഞ്ചു തന്നെയുടെ ദുർവിധി, എന്നെയും കൊഞ്ചുപോലാക്കി നീ ഭുജിച്ചില്ലയോ. അവനവനെ അല്ലെങ്കിൽ അവനവൻ്റെ ഹൃദയത്തെ കൊഞ്ചിനോട് അല്ലെങ്കിൽ ഉണക്ക കൊഞ്ചിനോട് ഉപമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇതെന്തിനാണ് എന്ന ചോദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാൽപ്പനികതയാണ്, കവിയുടെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇത് ഇതിൻ്റെ വിഷയത്തിൻ്റെ ആ അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്താണ് ഏതാണ് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം വിപ്ലവ കവി ആയതുകൊണ്ട് കവിതയിലും മറ്റും വിപ്ലവവും വീര്യവും അതുപോലെ തന്നെ പദസമ്പത്തുമൊക്കെ ഇങ്ങനെ കുമിഞ്ഞുകൂടുന്നതുകൊണ്ട് എം എ ബേബി സഖാവിൻ്റെ വിശദീകരണം പോലെ, അല്ലെങ്കിൽ എം എ ബേബി സഖാവ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പോലെ റാഡിക്കലായൊരു മാറ്റമല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന രീതിയിലുള്ള ചില ചിന്താഗതികൾ ഈ കവിത വായിച്ചപ്പോൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കും തോന്നി. പൊതുവെ എല്ലാവർക്കും അങ്ങനെയായിരിക്കും തോന്നുക. ഇനി ഈ കവിതയെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പാഠപുസ്തകങ്ങളിൽ അച്ചടിച്ചു വെച്ചാൽ ഇതെങ്ങനെ അധ്യാപകൻ പഠിപ്പിക്കും, എന്ത് വിശദീകരണം ഇതിന് നൽകും, കവിയോട് തന്നെ നേരിട്ട് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന രീതിയിലൊക്കെ ട്രോളുകളൊക്കെ ഈ കവിതയ്ക്ക് വരുന്നുണ്ട്. നല്ല കാര്യം തന്നെ, തീർച്ചയായും കവിതകൾ എഴുതുക. കൊഞ്ചുപോലെൻ്റെ ഹൃദയം, എന്തിനാണ് കൊഞ്ചിനോട് ഹൃദയത്തെ ഉപമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഉണക്ക കൊഞ്ചിനോട് ഉപമിച്ചിരിക്കുന്നത്? ഇവിടെ ഈ സുധാകരൻ്റെ ഹൃദയം വളരെ ശക്തമായി തന്നെ തുടിക്കുന്ന ഹൃദയമാണ്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി, ഇവിടെ പാർട്ടിക്ക് വേണ്ടിയൊക്കെ തുടിക്കുന്ന ഹൃദയമല്ലേ, അതെങ്ങനെ ഉണക്ക കൊഞ്ചാകും? പിന്നെ നീ വറുത്തു കുറിച്ചുവോ എൻ്റെ മാനസം പച്ച മാങ്ങാ ചേർത്ത്. ഈ കൊഞ്ച്, ഉണക്ക കൊഞ്ച് പച്ച മാങ്ങാ ചേർത്ത് എങ്ങനെ കഴിക്കുന്നു എന്നതിൻ്റെ കഴിക്കുന്ന രീതിയൊന്നും നമുക്കറിയില്ല. എന്തായാലും ജി സുധാകരൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. പച്ചമാങ്ങാ ചേർത്ത് കൊഞ്ച് എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും, നമുക്കറിയില്ല. ആലപ്പുഴക്കാരായ പ്രേക്ഷകർ, കൊഞ്ച് ഭക്ഷിക്കുന്ന പ്രേക്ഷകർ ഉണ്ടെങ്കിൽ അതിന് ഒരു വിശദീകരണം അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ തീർച്ചയായും അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. പിന്നെ കടലിൻ്റെ മക്കളായി എന്തിന് ജനിച്ചുവോ, പിന്നെ എന്ത് ചെയ്യാനാണ്? കടലിൻ്റെ മക്കളായി കൊഞ്ച് ജനിക്കുന്നു. കൊഞ്ച് മാത്രമല്ല, നിരവധി അനവധി മത്സ്യങ്ങൾ അവിടെയുണ്ട്. അതുപോലെ മറുലക്ഷ്യമുണ്ടോ മർത്യന് തിന്നുവാനോ? മർത്യന് തിന്നുവാൻ മാത്രമായിട്ടാണോ കൊഞ്ച് ജീവിക്കുന്നത്? കൊഞ്ചിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇവിടെ കൊഞ്ചിന് എന്ത് ലക്ഷ്യമുണ്ടാകാനാണ്? കൊഞ്ചിന് എന്ത് രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തിയാണ്? കൊഞ്ചിൻ്റെ ഹൃദയമോ തലച്ചോറോ അങ്ങനെയുള്ള ചിന്താഗതികളോ ഒന്നും തന്നെ ഇല്ലല്ലോ.
പിന്നെ എന്തിനാണ് കൊഞ്ച് ജീവിക്കുന്നത്? കൊഞ്ചിനെ ഇവിടെ പിടിക്കുന്നു, അതിനെ പല രീതിയിലാക്കി സംസ്കരിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷിക്കുന്നു, അതുതന്നെ കൊഞ്ചിൻ്റെ ജീവിതം. മറ്റ് മീനുകളും അങ്ങനെ തന്നെ, മറ്റ് മീനുകൾക്കും തിമിംഗലത്തിനും അതുപോലെ സ്രാവിനും ചാളയ്ക്കും അയലയ്ക്കും ഒന്നും ഒരു ലക്ഷ്യവുമില്ല, അത് സത്യമാണ്. എന്തായാലും കൊഞ്ചുപോലൻ ഹൃദയം ശിരസ്സില്ലെങ്കിലും ഫലം ശൂന്യം. കൊഞ്ചിന് തലയില്ല, കൊഞ്ചിങ്ങനെ നീണ്ടിരിക്കുന്ന സാധനമല്ലേ, അത് കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ കൊഞ്ചുപോലൻ ഹൃദയം ശിരസ്സില്ലാത്ത ഹൃദയം, അതായത് ചിന്തിക്കാൻ കഴിയാത്ത ഹൃദയം എന്നായിരിക്കും ചിലപ്പോൾ കവി ഉദ്ദേശിച്ചത്. മാനവൻ പ്രപഞ്ചത്തിൽ ബുദ്ധിമാൻ തന്നെ, അത് തീർച്ചയായിട്ടും ഏറ്റവും ബുദ്ധിയുള്ള വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിയുള്ള വിഭാഗമാണല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത്. മാനവൻ ബുദ്ധി തേടുന്നു, എന്തിനാണോ എന്തോ, കൊഞ്ചിനെ ചുട്ടുതല്ലി പൊടിച്ച് ഭുജിക്കുവാൻ. കൊഞ്ചിനെ ചുട്ട് തല്ലി അതിനെ പൊടിച്ച് അതിനെ കഴിക്കാനായിട്ട്, അതിന് വലിയ ബുദ്ധിയൊന്നും വേണം എന്നൊന്നുമില്ല, സാധാരണക്കാരായ ആളുകളൊക്കെ ചെയ്യുന്നതാണ്, കൊച്ചു കുട്ടികൾ വരെ ചെയ്യുന്നതാണ്. കൊഞ്ചു തന്നെയുടെ ദുർവിധി, കൊഞ്ചിൻ്റെ ദുർവിധിയോർത്ത് കവി കരയുകയാണ്. എന്നെയും കൊഞ്ചുപോലാക്കി നീ ഭുജിച്ചില്ലയോ, അദ്ദേഹത്തെയും അല്ലെങ്കിൽ കവിയെയും കൊഞ്ചുപോലാക്കി, അല്ലെങ്കിൽ ഇത് പറയുന്ന വ്യക്തിയെയും ഇതിൻ്റെ ആസ്വാദകനെയും കൊഞ്ചുപോലാക്കി ഭുജിച്ചില്ലയോ എന്ന ചോദ്യത്തോടുകൂടി കവിത അവസാനിപ്പിക്കുന്നു. എന്തായാലും കവിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. നല്ല കവിത, അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിനെ നിരൂപണം ചെയ്യാനുമൊന്നും നമുക്കറിയില്ല. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആസ്വാദനമോ നിരൂപണമോ എഴുതി അദ്ദേഹത്തെ അറിയിക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി ജി സുധാകരനെ, സുധാകര കവിയെ അറിയിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. എന്തായാലും ഇനിയും അങ്ങ് കവിതകൾ ധാരാളമായി എഴുതണം, ധാരാളമായി ചിന്തിക്കണം, എഴുതണം, സമയം കിട്ടുമ്പോഴൊക്കെ എഴുതണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.